നമ്മൾ കാണുന്ന പല വീരശൂര പരാക്രമികളും ശരിക്കും വെറും പേടിത്തൊണ്ടന്മാരാണ്. അവരെ അങ്ങനെ സമൂഹം ആക്കിയെടുത്തതാണ് വീരശൂര പരാക്രമിയായിട്ട്. ഞാൻ പറഞ്ഞിട്ട് വരുന്നത്, ഈ പറയുന്ന ലബനനിലെ ഹിസ്ബുള്ള തലവൻ നസ്റുള്ള, ഇദ്ദേഹത്തെ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ ഒരു വീരശൂര പരാക്രമിയായിട്ടാണ് പുള്ളിക്കാരൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് അല്ലെ. ആരും കണ്ടാൽ ഭയക്കുന്ന, ആരെയും ഭയപ്പെടുത്താൻ ശേഷിയുള്ള ഒരാള്, അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അല്ലെ. സത്യത്തില് ഇസ്രായേൽ അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി 60 അടി താഴെയുള്ള ബങ്കറിലോട്ടാണ് മിസൈൽ വിട്ടത്. ഇദ്ദേഹത്തിന്റെ ബോഡി എടുത്തപ്പോ, മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ബോഡി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ ബ്ലേഡ് കൊണ്ട് കീറിയ മുറിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? അവിടെയാണ് നമ്മൾ ഈ ഭീരു അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ ഈ വളർത്ത് മുയലുകളെ കണ്ടിട്ടുണ്ടോ നമ്മള്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇറച്ചി കോഴികളുണ്ടല്ലോ, ഇതുങ്ങൾക്കൊക്കെ നല്ലൊരു ഇടി വെട്ടി കഴിഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് ആ കൂട്ടത്തില് 10 രൂപ ചാവും. മനസ്സിലായോ? കാണാൻ അവർക്ക് നല്ല ആരോഗ്യമാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ജീവികളാണ്. പക്ഷെ ഒരു നല്ല ഇടി വെട്ടി കഴിഞ്ഞാൽ സ്പോട്ടില് ഹൃദയം ബും പൊട്ടിട്ട് ആള് കാലിയാവും. ഇതേ അവസ്ഥയാണ് ഹിസ്ബുള്ള തലവന് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഭയം, ഇസ്രായേല് എന്നെ കൊല്ലുമെന്നുള്ള ഭയവും പുറത്ത് ഈ മിസൈൽ പൊട്ടിയ ശബ്ദം കൂടി ആയപ്പോൾ ആശാൻ വടിയായി. അതാണ് സത്യം. ഭയങ്കര, അതായത് ഏതവന്റെ മുന്നിലും പിടിച്ചു നിൽക്കാൻ പ്രാപ്തിയുള്ള അല്ലേ, ഏത് മിസൈലിനെയും നെഞ്ഞുറപ്പ് കൊണ്ട് തടുത്തു നിർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അല്ലെങ്കിൽ വീരശൂര പരാക്രമിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ കേവലം ഒരു ബോംബിന്റെ ശബ്ദം അല്ലെങ്കിൽ മിസൈൽ പൊട്ടിയ ഒരു ശബ്ദം കേട്ടപ്പോഴേ ആള് വടിയായി പോയി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പല തീവ്രവാദികളുടെ അവസ്ഥ. നമ്മളിവരെ തീവ്രവാദി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? പല ആളുകളും തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ജനിച്ച നാടിനു വേണ്ടി മരിക്കുന്നവരെങ്ങനെ തീവ്രവാദികളാകുന്നൊക്കെ പറഞ്ഞു വരും നമ്മുടെ അടുത്തോട്ട്. ഈ പറയുന്ന നസ്രത്തുള്ള എന്ന് പറയുന്നത് ലബനൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ തലവനൊന്നുമല്ല, അവിടെ ഇസ്ലാമിക സംഘടനയുടെ തലവൻ മാത്രമാണ്. അതായത് ഇസ്ലാമിന് വേണ്ടി മാത്രം ശബ്ദിക്കുകയും ഇസ്ലാമിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയുടെ ഒരു നേതാവ്. ഈ ഇസ്ലാമിക തീവ്രവാദം നമ്മളും പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലെ. ഈ ജോസഫ് ഫാഷിന്റെ കൈവെട്ടിയ കേസ് മുതൽ അങ്ങോട്ട് ബോംബെയിലോട്ടും അവിടെ താജ് ഹോട്ടൽ ആക്രമണവും അതും ഇതുമായിട്ട് പല രീതിയിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങളും അവിടുത്തെ തീവ്രവാദികളുടെ ആക്രമണം ഒക്കെ നമ്മൾ നേരിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദം നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമുക്കെപ്പോഴും തീവ്രവാദികളാണ്. അവരൊരു നല്ല ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സാധനം അവരുടെ കയ്യിലില്ല. മതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഏകദേശം ഒരു 70 വർഷം മുമ്പ് ഞങ്ങളെ ഈ പറയുന്ന ഇസ്രായേലോട്ട് നാട് കടത്തിയത് ഞങ്ങളെ ഇല്ലാണ്ടാക്കാനാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടതൊന്നും തന്നെ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല, മരുഭൂമിയായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ ജീവിച്ചു, അവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കൃഷിയിറക്കി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്താൻ തുടങ്ങി. ദൈവം നല്ല ബുദ്ധി കൊടുത്തതുകൊണ്ട് പല രീതിയിലുള്ള ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ആ ഒരു ബുദ്ധി വലിയ കാരണമായി. അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ, അവരുടേതായിട്ടുള്ള ആ ഒരു മിലിറ്ററി സംവിധാനം, മൊസാദ്, അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന ഇസ്രായേലി പൗരന്മാർ അവിടെ കെട്ടിപ്പടുത്തു. ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതാണ്. പലപ്പോഴും പരാജയം തന്നെയാണ് ഫലം. ഈ പറയുന്ന ഹിസ്ബുള്ള തന്നെ അവസാനം 24 ദിവസത്തേക്ക് ഞങ്ങൾ വെടി നിർത്തുകയാണ്, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചവരാണ്. ഇസ്രായേലിന്റെ ഒരു രോമം പോലും ഇവർക്ക് അളക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ ഇറാഖാണ് ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 66 പേരെ കൊന്നു എന്നൊക്കെയാണ് അവര് അവകാശപ്പെടുന്നത്. പക്ഷെ അതൊരു ഒരു താൽക്കാലിക വിജയമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ പറയാം, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയൂല, സാധ്യമല്ല. കാരണം അവരുടെ ബുദ്ധി മതം കൊണ്ട് നിറഞ്ഞ ബുദ്ധിയല്ല, ടെക്നോളജിയാണ്. 1000 മിസൈൽ തൊടുക്കുമ്പോൾ 1 മിസൈൽ പോലും നിലത്ത് ചാടാതെ അവർ ശ്രമിക്കുന്നുണ്ട്.
ചിലപ്പോഴൊക്കെ ടെക്നോളജിക്ക് തെറ്റ് പറ്റാറുണ്ടില്ല എന്നല്ല, ആ തെറ്റിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിസൈൽ നിലത്ത് ചാടിയെങ്കിലായി എന്നല്ലാതെ ഇത്രയേറെ മിസൈലുകൾ വിട്ടിട്ടും അവിടെ അത്ര മിസൈലൊന്നും പൊട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ജെറുസലേമൊക്കെ എത്രയോ പ്രാവശ്യം അറബി രാജ്യങ്ങൾ ആക്രമിച്ചതാണ്. അപ്പോ ഇസ്രായേലിനെ തുരത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല, അല്ലെ? ഇസ്രായേലിനെ അവിടെ നിന്നും എന്താ പറയാ, ജൂതന്മാരെ കൊന്നൊടുക്കാമെന്ന് വിചാരിക്കുന്ന ശരിക്കും പറഞ്ഞ മണ്ടന്മാരെ ഒരു ഒരു പകൽ സ്വപ്നം മാത്രമാണ്, ഒരിക്കലും സാധ്യമാവാത്തൊരു സ്വപ്നം. പറഞ്ഞിട്ട് വന്നത്, നമ്മൾ കാണുന്ന പല തീവ്രവാദി നേതാക്കന്മാരും വെറും ഭീരുക്കളാണ്, ഭയന്നോളികളാണ്. ഒരു പടക്കം പൊട്ടിയാൽ പോലും അറ്റാക്ക് വന്ന് ചാകാൻ സാധ്യതയുള്ളവരാണ് ഇവര്. ഇവരാണ് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. അടുത്തൊരു കഥയുമായിട്ട് ഇനി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.